ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫ്രൈഡേ വീക്കെൻഡ് ആണ് നമ്മളെല്ലാവരും കൂടി ഒരു ചൈനീസ് ഹോട്ട്പോട്ടിൽ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞുള്ളൊരു ചൈനീസ് ഹോട്ട്പോട്ടിൽ വന്നിരിക്കുന്നതാണ് ഒരുപക്ഷെ ഹോട്ട്പോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ പലരും കേട്ടിരിക്കാം ചൈനയിൽ വരുവാണെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാണ് ഹോട്ട്പോട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ബേസിക്കലി ഒരു ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് കുക്കിംഗ് സ്റ്റൈലാണത് നമ്മൾ ഒരുപക്ഷെ നാട്ടിൽ നമുക്ക് അത്ര കണ്ട് പരിചയമില്ലാത്ത ഒരു കുക്കിംഗ് സ്റ്റൈലാണത് അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഹോട്ട്പോട്ടിൻ്റെ പേര് ലിറ്റിൽ ഷീപ്പ് ഹോട്ട്പോട്ട് എന്നാണ് അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ ഷീപ്പിൻ്റെ അല്ലെങ്കിൽ ആട്ടിറച്ചിയാണ് നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് നമ്മുടെ ഫുഡായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് പക്ഷേ ഇറച്ചി മാത്രമല്ല നമുക്ക് വെജിറ്റേറിയൻ ഐറ്റംസും എല്ലാം നമുക്ക് ഇതിനകത്ത് കഴിക്കാം അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് മെത്തേഡ് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ആ രീതികളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണത് നമുക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കയറുവാണ് നമ്മൾ ഇത് കേൾക്കാനായിട്ട് ഒരു ചേട്ടനവിടെ നിൽപ്പുണ്ട് നമ്മൾ വഴി കാണിച്ചു തരാനായിട്ട് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ശരിക്കും വളരെ അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ ഇവിടെ പോയിട്ടുണ്ട് ഇവിടുത്തെ ടേബിളും ഇവിടുത്തെ ഒരു ഡെക്കറേഷനും ലൈറ്റിങ്ങും എല്ലാം ഹൗസിൻ്റെ ഡിസൈനും എല്ലാം നല്ല അടിപൊളിയാണ് പിന്നെ നമുക്ക് അവരുടെ കിച്ചണും കാണാൻ പറ്റും അവിടെ ഒരു ചേച്ചി ഞാൻ ക്യാമറ പിടിച്ച് അല്ല മൊബൈൽ പിടിച്ചിട്ട് വരുമ്പോൾ എന്താണ് ഷൂട്ട് ചെയ്യുന്നത് നോക്കുന്നുണ്ട് കിച്ചണും കാണാൻ പറ്റും അപ്പോൾ ഇവർ കുക്ക് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും അതവിടെ ആളുകളൊക്കെ ഇരുന്ന് നന്നായിട്ട് കഴിക്കുന്നുണ്ട് കാരണം ഇത് വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നോർമലി വീക്ക് ഡേയ്സിൽ അത്രയും തിരക്കുണ്ടാവാറില്ല എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ടേബിളും ഫില്ലാണ് ഇവർ നേരത്തെ തന്നെ ഇവിടെ വന്ന് സെറ്റായി ഞാനവിടെ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ നേരം വെയിറ്റ് ചെയ്യായിരുന്നു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും നന്നായിട്ടൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാലും ഈ ഒരു ഹോട്ട്പോട്ട് എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് എല്ലാവരും ഷൂട്ട് ചെയ്തൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു ഈ ടേബിളൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ ടേബിളാണ് അതായത് നമ്മുടെ ഫുഡ് ചൂടാക്കുന്നത് ശരിക്കും ഈ ടേബിളിൽ വെച്ചിട്ട് തന്നെയാണ് പക്ഷേ ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഗ്ലാസ് ആണെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് കൈ കൊള്ളുമൊന്നുമില്ല അപ്പോൾ കൊണ്ടുവരുന്ന സൂപ്പ് ശരിക്കും ബോയിൽ ചെയ്യുന്നത് ശരിക്കും ടേബിളിനകത്ത് തന്നെ വെച്ചിട്ടാണ് അത് ഇൻഡക്ഷൻ ബേസ്ഡ് ടേബിളാണ് അപ്പോൾ അടുത്ത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മെനു ലിസ്റ്റ് വാങ്ങിച്ചിട്ടല്ല നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് ഇത് അല്പം കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഡറിങ് സിസ്റ്റം ആണ് അതായത് ഇവരുടെ ക്യു ആർ കോഡ് ഇവരുടെ ടേബിളിലുണ്ടാവും എല്ലാ ടേബിളിലും ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ ക്യു ആർ കോഡ് ഉണ്ടാവും ആ ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്തെല്ലാം ഫുഡ് ഐറ്റംസ് ആണോ അവരവിടെ കൊടുക്കുന്നത് അതെല്ലാം അവരുടെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരും ഇൻക്ലൂഡിങ് പിക്ചർ അതായത് നമുക്ക് കിട്ടുന്ന സാധനം എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് ഏകദേശം കിട്ടും അതിനുശേഷം നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നമ്മൾ ഓരോ ഐറ്റംസ് ആഡ് ടു കാർട്ട് കൊടുത്തിട്ട് നമ്മൾ ഫൈനൽ ഓർഡർ പ്ലേസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഡിഷസും നമുക്ക് അതിനകത്തേക്ക് ആഡ് ടു കാർട്ട് കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും അവസാനം ഫൈനലി ഓർഡർ പ്ലേസ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഫൈനലി ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ അവരുടെ കിച്ചണിൽ ചെല്ലും ആ കിച്ചണിൽ നമ്മൾ എന്ത് സാധനമാണ് ഓർഡർ ചെയ്ത് അത് അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അവിടുത്തെ വെയിറ്റർ നമുക്കത് കൊണ്ടുപോയി തരും അപ്പോൾ ശരിക്കും ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളി സിസ്റ്റമാണ് നമ്മൾ ഒരു ചെറിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റം അവൈലബിൾ അല്ല നോർമൽ മെനു ലിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ പടം പോലും ഉണ്ടാവില്ല എന്ത് സാധനമാണെന്ന് ഇപ്പോൾ ചിക്കൻ്റെ എന്തെങ്കിലും സാധനമാണ് അതിൻ്റെ പടം ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിയുമ്പോൾ എങ്ങനെയിരിക്കും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ കാരണം ചൈനയിൽ ശരിക്കും ഈ ഒരു സിസ്റ്റം വളരെ നമുക്ക് എഫക്റ്റീവാണ് കാരണം നമുക്ക് എല്ലാ ഫുഡൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല ചിലത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇഷ്ടാവുമല്ലോ എന്നുള്ളത് അപ്പോൾ ശരിക്കും ഈ ഒരു രീതിയിലുള്ള ഒരു മെനു സിസ്റ്റം ഓർഡറിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും അടിപൊളിയാണ് അപ്പോൾ ഞാനിപ്പോൾ അവരെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അവരോട് ചോദിച്ചിട്ട് ഓരോന്നും ഞാൻ ആഡ് ടു കാർട്ട് കൊടുക്കുവാണ് അപ്പോൾ അത് ഫുള്ള് ചൈനീസിലായതുകൊണ്ട് ആ ഒരാൾ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് ചിക്ക് യാങ്റോ യാങ്റോ ഞാൻ എന്നാലും സംഭവം എല്ലാം ഓർഡറിങ് എല്ലാം കഴിഞ്ഞു നമ്മൾ വെയിറ്റ് ചെയ്യാണ് എന്താ അപ്പോൾ നമ്മുടെ ചേട്ടൻ സൂപ്പായിട്ട് എത്തിക്കഴിഞ്ഞു ഇത് പാർട്ടീഷൻ ചെയ്ത ഒരു എന്താ പറയുക ഒരു വെസലാണ് കേട്ടോ അതിനകത്ത് ഒരു സൈഡിലുള്ളത്
അല്പം സ്പൈസി ആയിട്ടുള്ള സൂപ്പും മറ്റേ സൈഡിനകത്തുള്ളത് അത്ര സ്പൈസിനെസ് ഇല്ലാത്തൊരു സൂപ്പുമാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ വെജിറ്റബിൾസ് ഉണ്ടാവും, പിന്നെ കുറേ മീറ്റിൻ്റെ ഇതുണ്ടാവും, പിന്നെ മഷ്റൂംസ് ഉണ്ടാവും, പിന്നെ എന്താണ് ഡേറ്റ്സ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ എക്സാക്ട് കോമ്പിനേഷൻ എന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. ഞാൻ പല ചൈനീസ് കൊളീഗ്സിനോടും ചോദിച്ചിട്ടുണ്ട്, അവരെല്ലാവരും എനിക്ക് സജസ്റ്റ് ചെയ്തത് തവബോ ഓൺലൈൻ വഴി നമുക്ക് ഇതിൻ്റെ മിക്സ് മേടിക്കാൻ കിട്ടും, അത് മിക്സ് ചെയ്ത് ചൂടാക്കിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഓരോരോ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് പറയാൻ കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ നമ്മൾ തന്നെ സോസ് പ്രിപ്പയർ ചെയ്യണം. സോസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മീറ്റ് ആ സൂപ്പിനകത്തോട്ട് ബോയിൽ ചെയ്യും, അതിനുശേഷം ബോയിൽ ചെയ്ത മീറ്റ് നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള സോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ കുറേ സോസുകൾ വെച്ചിട്ടുണ്ടാവും, ഗാർലിക് വെച്ചിട്ടുണ്ടാവും, സോയ് സോസ് വെച്ചിട്ടുണ്ടാവും, പിന്നെ കൊറിയാണ്ടർ ലീവ്സ് ഉണ്ടാവും, ഒലിവ് ഓയിൽ ഉണ്ടാവും, ചില്ലി സോസ് ഉണ്ടാവും, പീനട്ട് സോസ് ഉണ്ടാവും, അങ്ങനെ പിന്നെ നമുക്കറിയാത്ത കുറേ സോസുകൾ ഉണ്ടാവും. അങ്ങനെ കുറേ ടൈപ്പ് സോസുകളുടെ ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങൾ അവർ വെച്ചിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ള എല്ലാം കൂടി എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു സോസിൻ്റെ ഒരു കോംബോ ആക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളെല്ലാത്തിനും ഓരോ സ്പൂൺ അങ്ങ് എടുത്തിട്ട് നമ്മൾ തന്നെ ഒരു സോസ് അങ്ങ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ ആ സൂപ്പിനകത്തിട്ട് ബോയിൽ ചെയ്ത മീറ്റ് ഈ ഒരു പ്രിപ്പയർ ചെയ്ത സോസിനകത്ത് ഡിപ്പ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഹോട്ട് പോട്ട് ഫുഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളത് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ കഴിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു സോസിൻ്റെ കോമ്പിനേഷൻ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. കുറച്ച് ചില്ലിയും വിനെഗറും സോയ് സോസും പിന്നെ എന്താണ് പീനട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് ഗാർലിക്ക്, അതെ ഗാർലിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ജസ്റ്റ് ബാക്കിയുള്ള ടേബിളിലും വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ആളുകൾ എങ്ങനെയാണ് കഴിക്കുന്നത്. കാരണം നമ്മൾ പല സ്ഥലത്ത് എന്ത് ചെയ്യുമ്പോൾ അവിടെ എന്താണ് എല്ലാവരും വാങ്ങിച്ച് കഴിക്കുന്ന സാധനം എന്ന് നമ്മൾ ബാക്കിയുള്ളവരുടെ പ്ലേറ്റിനകത്തോട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ളവരുടെ പ്ലേറ്റൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണിത്. എന്താ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സാധനം എത്തി. ഇതാണ് നമ്മുടെ ലാമ്പ് മീറ്റാണത്. ഈ മീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ വളരെ തിൻ സ്ലൈസ് എന്ന് പറഞ്ഞാൽ വളരെ തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്ത സാധനമായിരിക്കും. അതായത് നമ്മൾ ആ സൂപ്പിനകത്തിട്ട് ഒരു 1 മിനിറ്റ് ബോയിൽ ചെയ്യുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഈ മീറ്റ് കുക്കാവും. അത്രയ്ക്ക് തിൻ സ്ലൈസ് ആയിട്ടാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് മെഷീൻ കട്ടാണ്, മാനുവൽ ഒരു ഹ്യൂമൻ കട്ട് ചെയ്യുന്നതല്ല. കാരണം ഹ്യൂമൻ ഇത്ര പ്രസിഷനായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു മെഷീൻ വെച്ച് കട്ട് ചെയ്തേക്കുന്നതാണത്. നമ്മുടെ സൂപ്പൊക്കെ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട്, ബോയിൽ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ മീറ്റ് എടുത്ത് അതിനകത്തോട്ട് ഇടും. മീറ്റ് എന്ന് മാത്രമല്ല, എന്താണ് നമ്മൾ ഓർഡർ ചെയ്ത് അതിനകത്തോട്ട് എടുത്തിടും. കൊണ്ടുവരുന്ന എല്ലാ മീറ്റും നമ്മൾ ആ രണ്ട് സൂപ്പിനകത്തൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിടുകയാണ്. ഓരോ സൂപ്പിനകത്ത് ബോയിൽ ചെയ്യുമ്പോഴും ശരിക്കും നമുക്ക് ഓരോരോ ഫ്ലേവർ ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ 4 or 5 ടൈപ്പ് ഫ്ലേവറിലുള്ള സൂപ്പ് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള സൂപ്പ് നമുക്ക് ബേസ് സൂപ്പ് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ അതിനകത്താണ് നമ്മൾ മീറ്റെല്ലാം ബോയിൽ ചെയ്യുന്നത്. ഇപ്പോൾ നാട്ടിൽ നമ്മൾ ശരിക്കും ഇതുപോലെ കുക്ക് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബേസ് സൂപ്പ് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ബേസ് സൂപ്പ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കിതുപോലെ മീറ്റ് വളരെ തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് അതിനകത്തിട്ട് വേവിക്കാം. അതിനുശേഷം നമുക്ക് തന്നെ ഇപ്പോൾ ചില്ലി സോസ് ആണെങ്കിലും ഗാർലിക് ആണെങ്കിലും സോയ് സോസൊക്കെ ആണെങ്കിലും നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ സൂപ്പിൻ്റെ ഒരു ബേസ് കോംബോ എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ ആലോചിച്ചെടുക്കേണ്ടി വരും. എന്തായാലും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നാട്ടിൽ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വെറുതെ പച്ചവെള്ളത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല എന്താണെങ്കിലും. എന്താ നമ്മുടെ അടുത്ത സെറ്റ് സാധനം വരുന്നുണ്ട്. ഇത് കുറച്ച് മഷ്റൂമും ആണ്, പിന്നെ കുറച്ച് ലെറ്റ്യൂസ് ലീവ്സും ഉണ്ട്, കുറച്ച് കൊറിയാണ്ടർ ലീവ്സും ഉണ്ട്. അതെല്ലാം നമ്മൾ അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ബോയിൽ ചെയ്യുമ്പോൾ ശരിക്കും ഓൾ ടുഗദർ ബോയിൽ ചെയ്യുമ്പോൾ ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ മീറ്റ് ബോയിൽ ചെയ്തിട്ടുണ്ട്, ബോയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒക്കെ മതി കേട്ടോ, കാരണം അത്രയ്ക്ക് തിൻ സ്ലൈസാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നല്ല തിൻ സ്ലൈസാണ്. അതിനുശേഷം ഒരല്പം കൂടി സൂപ്പ് അതിനകത്തേക്ക് മിക്സ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ആ സൂപ്പിൽ ഡിപ്പ് ചെയ്ത് ഇനി നമ്മൾ ആ സോസിനകത്ത് മുക്കി കഴിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ നല്ല ടേസ്റ്റ് വരിക. നിങ്ങളിപ്പോൾ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾക്കൊരു ഒതൻറ്റിക് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ ഹോട്ട് പോട്ട് എന്ന് പറയുന്ന ഫുഡ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാവുന്ന സംഭവമാണ്. കാരണം നമുക്ക് ഇന്ത്യൻസിന് അത് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അതിൻ്റെ ആ ഒരു സൂപ്പിനെ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പൈസി ആയിട്ടുള്ള സൂപ്പ് നമുക്ക് ഓർഡർ ചെയ്യാം, പിന്നെ പ്രിപ്പയർ ചെയ്യുന്ന സോസിന് ചെറിയ സ്പൈസിനെസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാം.
ഒരു എന്താ പറയുക ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് നാട്ടിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യാത്തൊരു സംഭവമായതുകൊണ്ട് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും. സെറ്റ് മീറ്റ് എത്തി. ഇനി മീറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ ആട് എന്ന് പറഞ്ഞാൽ അട്ടർജി അല്ലെങ്കിൽ ലാമ്പ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പക്ഷേ ഈ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആടിൻ്റെ തുടയിലെ ഭാഗത്തെ ഇറച്ചിക്ക് ഒരു സെറ്റ് കാറ്റഗറി ആയിരിക്കും, അതിന് വേറൊരു പ്രൈസ് ആയിരിക്കും. കാലിലെ ഭാഗത്തിന് വേറൊരു പ്രൈസ് ആയിരിക്കും, കഴുത്തിലെ ഭാഗത്തിന് വേറൊരു ഇതായിരിക്കും, വയറിലെ ഭാഗത്തിന് വേറൊരു ഇതായിരിക്കും. അപ്പോൾ ഓരോരോ ഭാഗത്തെ മീറ്റിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രൈസാണ്. അപ്പോൾ ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു മുതുകത്തെ ഇറച്ചിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ അവകാശപ്പെടുന്നത് ഓരോ ഭാഗത്തിനും ഓരോരോ ഔഷധ ഗുണങ്ങളാണ്, അല്ലെങ്കിൽ കൊഴുപ്പ് ഇത്ര കൂടുതലാണ് കുറവാണ്, അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് തോന്നുന്നു അവർ അങ്ങനെ ഒരു കാറ്റഗറി വെച്ചേക്കുന്നത്. അപ്പോൾ ശരിക്കും ഞാനിപ്പോൾ അത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ശരിക്കും ആ റെസ്റ്റോറൻറ്റിൽ ഒരു വലിയൊരു ആടിൻ്റെ പടം വെച്ചിട്ടുണ്ടാവും. അതിനുശേഷം അവർ ഈ നമ്മൾ സ്കൂളിലൊക്കെ എന്താ പറയുക പടം വരച്ച് അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞ മാതിരി ഇവർ ഈ ആടിൻ്റെ ഓരോ പോർഷനും ഇങ്ങനെ ഇങ്ങനെ ഒരു ആറ് മാർക്ക് ഇട്ടിട്ട് ഈ ഭാഗത്തെ ഇറച്ചി ഇങ്ങനെയാണ്, അതിൻ്റെ ഗുണങ്ങൾ ഇന്നതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പടങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ടില്ല, നമുക്കത് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഓരോ ഭാഗത്തെ ഇറച്ചിക്കും ഓരോ പ്രൈസാണ്. അപ്പോൾ നമ്മുടെ സൂപ്പ് കുറഞ്ഞ് കുറഞ്ഞ് വന്നപ്പോൾ അത് ആ ചേട്ടൻ വന്നിട്ട് സൂപ്പ് റീഫില്ല് ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷേ ഈ റീഫില്ല് ചെയ്യുന്ന സൂപ്പ് ശരിക്കും ഒറിജിനൽ സൂപ്പല്ല. ഞാൻ ആദ്യം വിചാരിച്ച ഈ നമ്മുടെ നമ്മളിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് നാല് ടൈപ്പ് നാലഞ്ച് ടൈപ്പ് സൂപ്പുണ്ട്, അപ്പോൾ എക്സാക്റ്റ് സൂപ്പായിരിക്കും റീഫില്ല് ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അത് ശരിക്കും എക്സാക്റ്റ് ആ സൂപ്പല്ല, അത് എന്താ പറയുക വെറും പച്ചവെള്ളമല്ല. പക്ഷേ എന്താണ് അതിൻ്റെ മിക്സ് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഈ സൂപ്പ് റീഫില്ല് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കതിൻ്റെ ടേസ്റ്റ് ശരിക്കും കുറയുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യത്തെ സൂപ്പിൽ ശരിക്കും ബോയിൽ ചെയ്ത മീറ്റിൻ്റെ ആ ടേസ്റ്റ് അല്ല പിന്നീട് അവർ റീഫില്ല് ചെയ്ത് വരുമ്പോൾ നമ്മൾ ബോയിൽ ചെയ്യുന്ന ആ ഒരു മീറ്റിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഫൈനലി ബില്ല് പേ ചെയ്യേണ്ട സമയമായി. ബില്ല് പേ ചെയ്യാൻ നമുക്ക് എന്താ പറയുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. നമ്മൾ ഇവിടെ ഒരു ക്യാഷ് സിസ്റ്റം എന്ന് പറയുന്ന ഇതില്ല. ശരിക്കും ക്യാഷ്ലെസ് അക്കൗണ്ടിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ചൈന. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു നമ്മൾ പുറത്തേക്ക് പോന്നു. വെറുതെ ഒരു 10-15 മിനിറ്റ് അവിടെ വർത്തമാനം പറഞ്ഞ് നിന്നു, വീണ്ടും നമ്മൾ അപ്പാർട്ട്മെൻറ്റിനകത്തേക്ക് തിരിച്ചു പോയി. വീക്കെൻഡിലെ ഡിന്നർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ള കാരണം വീഡിയോ പറ്റാവുന്ന പോലെയൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, ഹാപ്പി വീക്കെൻഡ്, ബൈ ബൈ.